السلام عليكم ورحمة الله. ഒരു സംശയമാണ്, നമ്മുടെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഇമാമ് റുക്കുവിൽ നിന്ന് ഉയരുമ്പം സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പം മാമൂമിങ്ങൾ സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയണോ അതോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരൻ അഷ്കർ അലി കണ്ണൂർ ചോദിച്ച വിഷയം തസ്മീഉം തഹ്മീദും സംബന്ധിച്ചാണ്. റുക്കുഅയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിനാണ് തസ്മീഉ എന്ന് പറയുന്നത്. തുടർന്ന് റബ്ബനാ വലക്കൽ ഹംദ്, അല്ലെങ്കിൽ അള്ളാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് ചൊല്ലുന്നതിനാണ് തഹ്മീദ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച ഒരു ഹദീസ് ഇവിടെ പറയാം. സുനൻ ഇബ്നു മാജയിൽ വന്നിട്ടുള്ളതാണ്. അബീ ഹുറൈറ ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, സ്വയം ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പിന്തുടരപ്പെടാനാണ്, ഇമാമിനെ തുടരാനില്ല വേണ്ടത്. ഫഇദ കബ്ബറ, അപ്പോൾ ഇമാം തക്ബീർ ചൊല്ലിയാൽ, ഫ കബ്ബിറു, നിങ്ങളും തക്ബീർ ചൊല്ലുക. വഇദ ഖറഅ, ഇമാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഫ അൻസിതു, നിങ്ങൾ മൗനം പാലിക്കുക. വഇദ ഖാല ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഇമാം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയുക ആമീൻ ആമീൻ എന്ന് പറയുക. ഇദാ റക്അ, ഇമാം റുക്കു ചെയ്യുമ്പോൾ, ഫർക്അഉ, നിങ്ങൾ റുക്കു ചെയ്യുക. ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഉടനെ നിങ്ങൾ പറയുക, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ അല്ലാഹു റബ്ബന ലക്കൽ ഹംദ്, ഞങ്ങളുടെ റബ്ബെ നിനക്കാണ് സർവസ്തി. സമി അല്ലാഹു ലിമൻ ഹമിദാന, അല്ലാഹു കേട്ടിരിക്കുന്നു, അവനെ സ്തുതിച്ചാൽ. വൈദാ സജദ, ഇമാം സുജൂദ് ചെയ്യുമ്പോൾ, വസ്തുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. വൈദാ സല്ലാ ജാലിസൻ, ഇമാം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ, ഫസ്വല്ലു ജുലൂസൻ അജ്മായി, നിങ്ങളെല്ലാവരും ഇരുന്ന് നിസ്കരിക്കുക എന്നാണ്. അപ്പോൾ ഇതേ ആശയത്തിൽ വേറെയും ഹദീസുകൾ കാണാം. ഇവിടെ ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അള്ളാഹുമ്മ റബ്ബന വലക്കൽ ഹംദും ചൊല്ലുക എന്നാണ്, അതാണല്ലേ തഹ്മീദ്. അപ്പോൾ ഇമാം മറ്റൊരിടത്തൊക്കെ എന്താ പറഞ്ഞത്, ഇമാം തക്കിബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ തക്കിബീർ ചൊല്ലുക, അങ്ങനെയാണല്ലോ. എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരെ അത് മനസ്സിലാക്കിയത്, ഇമാം സമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മതി, മാമൂമ് അള്ളാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷേ മറുവിഭാഗം പറയുന്നത്, ഇമാമും മഅ്മൂമും രണ്ട് കൂട്ടരും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം, അള്ളാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയണം. പിന്നെന്താണ് ഈ ഹദീസിലെ ആശയം എന്ന് പറയുന്നത്, ഇമാമ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മഅ്മൂമ് അള്ളാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയേണ്ടത് എന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. മദ്ഹബുകൾക്കിടയിൽ ഈ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. സലഫി പണ്ഡിതന്മാർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഷെയ്ഖ് ഇബ്നു സൈമീനൊക്കെ റഹിമഹുല്ലാ, മഅ്മൂമിന് തഹ്മീദ് മാത്രം മതി, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് മഅ്മൂം പറയേണ്ടതില്ല എന്ന വീക്ഷണക്കാരാണ്. അതേസമയം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ശക്തമായിട്ട് സമർത്ഥിക്കുന്നത്, മഅ്മൂമും ഇമാമും രണ്ടും ചെല്ലണം, അതേസമയം അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. കാരണം ഇമാമിനെ തുടരാനാണല്ലോ മഅ്മൂമ്, അപ്പോൾ ഇമാമിനെ തുടരാണെങ്കിൽ ഇമാമ ചെയ്യണമൊക്കെ മഅ്മൂമും ചെയ്യണമല്ലോ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഹദീസിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് മഅ്മൂമ് ചെല്ലരുത് എന്നില്ല, അതുകൊണ്ട് ഇമാമിനെ തുടരാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലുമ്പോൾ മഅ്മൂമിനും അത് ബാധ്യതയാണ്. അതേപോലെ തന്നെ ഇമാമും എന്ത് ചെയ്യണം, റബ്ബന വലക്കൽ ഹംദ് ചൊല്ലണം. ചിലർ ഇമാമ വേണ്ട, ഇമാമ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയാൽ മതി എന്ന് വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബിൽ ഷെയ്ഖ് അൽബാനി റഹ്മുള്ള പറഞ്ഞതൊക്കെ അതേപോലെ ഷാഫി മദ്ഹബിൻ്റെ നിലപാടും, പിന്നെ എന്താണ്, രണ്ട് കൂട്ടരും സമി അല്ലാഹു ലിമൻ ഹമിദയും
അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, ഇത് രണ്ടും ചൊല്ലണം എന്നാണ്. പിന്നെ തഹ്മീദ് പല രൂപങ്ങൾ വന്നിട്ടുണ്ട്, അതിലേത് രൂപവും സ്വീകരിക്കാം. ആദ്യ ഷെയ്ഖ് അൽബാനി റഹ്മുള്ള അവരുടെ ഫത്വ വായിക്കും. അദ്ദേഹത്തിൻ്റെ അസ്ലു സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള കിതാബിൽ വിശദമായിട്ട് വിഷയം പറയുന്നുണ്ട്. ഇഅ്തിദാലും റുക്വയിൽ നിന്ന് ഉയരലും അതിൽ ചെല്ലുന്ന ദിക്റുകളും എന്ന് പറയുന്ന ഭാഗത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഫത്വയാണ് വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഹീനമാ ജിഅ്തു റിയാദ വസല്ലൈത്തു ഫിൽ മസ്ജിദിൽ കബീർ ഹുനാക്ക, ഞാൻ റിയാദിൽ വന്നപ്പോൾ അവിടെ മസ്ജിദിൽ കബീർ വലിയ പള്ളിയിൽ അവിടെ നിസ്കരിച്ചു. വറാ അൽ ഇമാം, ഇമാമിൻ്റെ പിറകിൽ. അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹ്മല്ലാ മഅ്മുമായിട്ട് നിസ്കരിച്ച ഒരു സംഭവം പറയണം. അങ്ങനെ അവർ ഫലസ്തീനിൽ നിന്ന് മടങ്ങി വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫലമ്മ ഖാല അൽ ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെ ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ കുൽത്തു അന, ഞാൻ പറഞ്ഞു, എന്ത് സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ഞാൻ ചൊല്ലി. ബഅദ സ്വലാത്തി റജുലുൻ കാന യൗമൈദിൻ അക്ബറു മിന്നി സിന്നൻ, അന്ന് എന്നെക്കാളും പ്രായമുണ്ടായിരുന്ന ഒരാൾ നിസ്കാരത്തിന് ശേഷം യക്കൂലു, അദ്ദേഹം പറയുന്നു, അന്ത വിത്ത് തക്കൂലു സ്വലാത്തി കമ യക്കൂലു ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ ലിമാദ, നിങ്ങൾ എന്താണ്, നിങ്ങളെന്താ താങ്കൾ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന പറഞ്ഞു നിങ്ങളും പറയുന്നുണ്ടല്ലോ, അതെന്താ? കുൽത്തു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹാക്കത സുന്നത്ത്, ഇപ്രകാരമാണ് നബി ചൊല്ലിയെന്ന് പറഞ്ഞു. പാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല അൽ മുഖത്തതിയിലായി യക്കൂൽ സമി അല്ലാഹു ലിമൻ ഹമിദ, മഅ്മൂമ് തുടരുന്നയാൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ പറ്റൂല. കുൽത്തു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ലിമാദ, എന്താ കാര്യം? പാല ഹൈക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് യക്കൂൽ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അതായത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അങ്ങനെ പറയുന്നുണ്ട്. കുൽത്തു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലാക്കിന്നി, എന്നാൽ ഞാൻ, അന കുൽത്തു ലക്ക, ഞാൻ താങ്കളോട് പറയുന്നു, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ യക്കൂൽ, മുഹമ്മദ് ഇബ്നു അബ്ദുല്ല പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അല്ലേ എന്ത് പറഞ്ഞു മഅ്മൂമ് ചൊല്ലണ്ടെന്ന്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യക്കൂൽ സൊല്ലു കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ നിസ്കരിക്കുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കുക. വഹുവ കാന യഖൂലു കിലൈഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ രണ്ടും പറയാറുണ്ടായിരുന്നു, സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് ഫമാ ഇന്ദനാ മാ യുഖസ്സസു മാ യുഖസ്സസു ജംഉ ബൈനൽ അംറൈനി ബിൽ ഇമാമി ദൂനൽ മുഖത്തതി. അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യം തമ്മിൽ നമ്മളങ്ങനെ ജം ആക്കുക, അപ്പോൾ പിന്നെ നമുക്കത് പറ്റില്ല. ഇമാമിന് മാത്രം തസ്മിയ, ഇമാമിന് രണ്ടും, മഅ്മൂമിന് മാത്രം തഹ്മീദ്, മഅ്മൂമിന് തഹ്മീദ് മാത്രം, തസ്മിയ വേണ്ട എന്നത് നമുക്ക് ശരിയാവില്ല. അപ്പോൾ അനല അസാലു അല ഹാദ വലിദാരിക സതർത്തുഹു ഫി കിതാബി സിഫത്തുസ്. അങ്ങനെ ഞാൻ ആ നിലപാടിൽ തന്നെ തുടർന്നു, ഇത് എൻ്റെ കിതാബിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മുനജ്ജിദ് അവരുടെ ഫത്വ, ഹൽ യഖൂലുൽ മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ ഇൻദ റഫ്ഇഹി മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലേണ്ടതുണ്ടോ? അവല, ഒന്നാമത്തെ കാര്യം, അത്തസ്മി വഹു ഖൗലു സമി അല്ലാഹു ലിമൻ ഹമിദ ഇൻദ റഫ്ഇഹി മിനർ റുകൂഇ വത്തഹ്മീദു ഇൻദ ഇസ്തിവായി ഖായിമൻ വഹു ഖൗലു റബ്ബനാ ലക്കൽ ഹംദ് സുന്നത്തുൽ മുസ്തഹബ്ബത്തുൽ ഇൻദ ജംഹൂരി അഹ്ലിൽ ഇൽമി. അതായത് തസ്മിയ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇഴത്തിദാലിലേക്ക് ഉയരുമ്പോൾ ചൊല്ലുന്നതും, തഹ്മീദ് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നേരെ നിന്ന ശേഷം ചൊല്ലുന്നതും അത് മുസ്തഹബ്ബത്തായിട്ടുള്ള അല്ലെ സുന്നത്താണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ. അപ്പോൾ ദഹബൽ ഹനാബല തീരാബുജുബിയ, ഹംബലി മദഹബുകാർ നിലപാടെടുത്തിരിക്കുന്നത് നിർബന്ധമാണ് ചൊല്ലേണ്ടത്, വസ്വഹീഹുൽ ഖൗലു ബിൽ വുജൂബി, നിർബന്ധമാണ് എന്ന വീക്ഷണമാണ്. ശരി, ഖാല ഷെയ്ഖ് ഇബ്നു ഉസൈമിയ റഹിമഹുള്ള, ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയുന്നു, വദ്ദലീലു അലാ ദാലിക യാനി അൽ വുജൂബ് ആയിരി അവലൻ, ഒന്നാമത്തത് അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅമ അലാ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ തെളിവ്, നിർബന്ധമാണ്. രണ്ടാമത്തത് അന്നഹു ഷിആറുൽ ഇൻതിഖാലി മിനൽ റുകൂഇ ഇലൽ ഖിയാം, റുകൂഇൽ നിന്ന് ഖിയാമിലേക്ക് വരുന്നതിൻ്റെ ഒരു ഷിആറാണ് അത്. സാരിസ് മൂന്നാമത്തെ, ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞു. അപ്പോൾ നബിയുടെ കൽപ്പനയാണ്, അതുകൊണ്ട് നിർബന്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഇത്തഫഖൽ ഫുഖഹ വലാ അന്നൽ മുൻഫരിദ യജ്മഉ ബൈന തസ്മിയ വതഹ്മീദ്, പണ്ഡിതന്മാർക്ക് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായം, ഏകോ അഭിപ്രായമുണ്ട്. എന്ത്? ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ തസ്മിയും വേണം തഹ്മീദും വേണം, അയാൾ എന്ത് ചെയ്യണം? സമി അല്ലാഹു ലിമൻ ഹമീദും പറയണം, റബ്ബനാ വലക്കൽ ഹംദും പറയണം.
ഇക്കാര്യത്തിൽ ഇത്തിഫാഖുണ്ടെന്ന് ഇമാം തഹാവി ഷർഹ് മആനിൽ ആധാറിൽ ഇബ്നു അബ്ദുൽ ബർ ഇസ്തിദ്കാറിലും പറയുന്നു. മുൻഫരിദ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ഇത് രണ്ടും ചെയ്യണമെന്ന്. വലാക്കിന്നഹും ഇഖ്തലഫു ഫിൽ ഇമാമി വൽ മഅ്മൂം മല്ലദീ യുശറഉ ലഹു മിൻഹുമാ. എന്നാൽ ഇമാമിനും മഅ്മൂമിനും ഓരോരുത്തർക്ക് അവർക്ക് എതിലേതാണ് വേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫദഹബൽ ഹനഫിയത്തു വൽ മാലികിയത്തു ഇലാ അന്നഹു യസമ്മിഉ ഫഖത്ത് ഇമാമ. ഇപ്പോൾ അമ്മൽ ഇമാമ്, ഇമാമ് ഹനഫികളും മാലികികളും പറയുന്നത് ഇമാമ തസ്മിയ മാത്രം മതി. വലാ യസന്നലഹു അൻ യഖൂല റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ് ഇമാം പറയണ്ട. ഫദഹബ ഷാഫിഇയത്തു വൽ ഹനാബലത്തു ഇലാ അന്നൽ ഇമാമ യസമ്മി വയഹമ്മിദു. ഷാഫികളും ഹംബലികളും പറയുന്നത് ഇമാമിന് തസ്മിയും വേണം തഹ്മീദും വേണം. വറാജിഹുൽ ഖൗലു സാനി, രണ്ടാമത്തെ വീക്ഷണമാണ് ശരി പ്രബലമായത്. ലിമാ ജാ നബി ഹുറൈറ അൻഹു ഖാല ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ ഖാല അല്ലാഹു റബ്ബനാ വലക്കൽ ഹംദ്. അപ്പോൾ ഇമാമിന് ഇത് രണ്ടും വേണമെന്നുള്ള ഈ തെളിവ് എന്താണ്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നബി രണ്ടും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇമാമായിരുന്നല്ലോ നബി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഖദ് ബൈന ഹാഫിദ് ഇബ്നു ഹജർ അൻ ഇസ്തിഹ്ബാബ തഹ്മീദുൽ ഇമാമി മുസ്തഫാദുൻ മിൻ ഹാദിൽ ഹദീസ് വഖദ് നൈരി. ഈ ഹദീസിൽ നിന്നും മറ്റു ചില ഹദീസുകൾ നോക്കുക, മനസ്സിലാക്കാമെന്ത്? ഇമാമിന് എന്ത് വേണം? തഹ്മീദും കൂടി വേണം, സമി അല്ലാഹു ലിമൻ ഹമിദ മാത്രം പോരാ എന്ന്. അമ്മൽ മഅ്മൂം, ഇനി മഅ്മൂമിന്റെ വിഷയം. ഫഖദ് ഖാല ജംഹൂറുൽ ഉലമാ ഇബ്നുൽ ഹനഫിയത്തി വൽ മാലികിയത്തി വൽ ഹനാബലത്തി ബിഅന്നൽ മഅ്മൂമ യഖ്തസിറു അല തഹ്മീദി ഫഖത്ത്. ഹനഫികളിലും മാലികികളിലും ഹംബലികളിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും തഹ്മീദ് മാത്രം മതി മഅ്മൂമിന് എന്ന് വീക്ഷണക്കാരൻ. വലാ യഖൂലു സമി അല്ലാഹു ലിമൻ ഹമിദ, മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണ്ട. വഖാലഫുഹും അഷാഫിയത്തു വല്ലാഹിരിയത്തു, എന്നാൽ ഷാഫികളും ലാഹിരികളും അവർക്ക് എതിർ പറഞ്ഞിരിക്കുന്നു. വഖാലു ബിസ്തിഹ്ബാബി തസ്മീയ വത്തഹ്മീദി ഫി ഹഖിൽ മഅ്മൂമി, മഅ്മൂമുകൾക്കും എന്ത് വേണം? തസ്മീയവും തഹ്മീദും വേണം എന്നാണ് അവരുടെ നിലപാട്. വഹുവ ഇഖ്തിയാറുൽ അൽബാനി, അതാണ് ഇമാം അൽബാനി റഹ്മുള്ള അവർക്ക് തെരഞ്ഞെടുത്തുള്ള വീക്ഷണം. യൂസഫത്തി സ്വല, ഇനി അവരുടെ തെളിവുകൾ പറയാം നോക്കാൻ. സുയൂത്തി ഇമാമിൻ്റെ അൽ ഹാവിലിൽ ഫത്താവ് നോക്കാൻ പറഞ്ഞു. അതേപോലെ ഈ അൽബാനിയുടെ സിഫത്തു സലായ രണ്ടും ഉണ്ട് എന്നതാണ്. ഇമാം സുയൂത്തി റഹ്മുള്ള അവരുടെ അൽ ഹാവിലിൽ ഫത്താവയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ കുറേ തെളിവുകൾ പറയുന്നുണ്ട്, അഞ്ചെട്ട് തെളിവുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന ഒരു നാല് അഞ്ച് തെളിവുകൾ വളരെ പ്രസക്തമായിട്ടുള്ള തെളിവുകളാണ്, രണ്ടു കൂട്ടർക്കും വേണമെന്നതിന്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മുള്ള പറയുന്നത് അൽ മുഅ്തം ഇദാ ഖാല ഇമാമുഹു സമി അല്ലാഹു ലിമൻ ഹമിദ ലാ യഖൂല സമി അല്ലാഹു ലിമൻ ഹമിദ. മുഅ്തം, അതായത് ഇമാമെ തുടരുന്ന ആൾ, അയാളുടെ ഇമാമിന് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അയാൾ സമി അല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടത്. കാരണം എന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ജുഅല ഇമാമു ലിയുത്തം ബി എന്ന് പറഞ്ഞിട്ട് ഇദാ കബ്ബറ ഫകബ്ബിറു ഇദാ റകഅ ഫർകഉ ഇദാ സജദ ഫസ്ജുദു ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാ ലക അൽ ഹംദ് എന്നാണ് പറഞ്ഞതാണ്. ഇമാമ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മഅ്മൂർ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് മഅ്മൂമ് തഹ്മീദ് മാത്രം മതി എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. പല മദ്ഹബുകളിലും ആ നിലപാടുള്ളത്. എന്നാൽ ഷാഫി മദ്ഹബിലും അതേപോലെ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാഹി പറയുന്നത് അത് ഇവിടെ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ മഅ്മൂമ് റബ്ബനാ വലക്കൽ ഹംദ് പറയാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ മഅ്മൂമ് ചെല്ലേണ്ടതായില്ല. മഅ്മൂമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടെന്നില്ല. മഅ്മൂമ് ഇമാമിൻ്റെ സമി അല്ലാഹു ലിമൻ ഹമിദ കേട്ട് കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഫ എന്നാണ്, ഫ എന്ന ഉടനെ, അതിൻ്റെ ഉടനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇമാമ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയരുമ്പോൾ മഅ്മൂമ് അങ്ങനെ തന്നെ പറഞ്ഞു ഉയരണം. എന്നിട്ട് എന്ത് ചെയ്യണം? മഅ്മൂമ് റബ്ബനാ വലക്കൽ ഹംദ് ചൊല്ലണം. ഇമാമും ചൊല്ലണം. ഇമാമ ചൊല്ലുന്ന വേറെ ഹദീസ് ഇപ്പോൾ വായിച്ചല്ല. അപ്പോൾ ഇമാമിന് രണ്ടുമുണ്ട്, മഅ്മൂമിന് രണ്ടുമുണ്ട് എന്നുള്ള വീക്ഷണം. അപ്പോൾ ഈ എന്തായാലും ഇതിന് വ്യത്യസ്ത വീക്ഷണങ്ങളാണ്, ഇജ്തിഹാദിയായിട്ടുള്ള മസാലയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അവനവൻ്റെ ബോധ്യം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇതിൽ. ശരി, ആരും ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. എനിക്ക് മനസ്സിലായത് ഇതിൽ ഷെയ്ഖ് അൽബാനിയുടെ വീക്ഷണം ആണ് കൂടുതൽ ശരിയെന്നാണ്. അല്ലാഹു അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.